നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡി സി മോട്ടറിനെ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാമെന്നതാണ് ഇപ്പോൾ ഡി സി മോട്ടർ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ഡയറക്ഷൻ കൺട്രോൾ മാത്രമല്ല സ്പീഡ് കൺട്രോൾ നമുക്ക് മൈക്രോ കൺട്രോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഈ ഡി സി മോട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത് ടോയ്സിൽ റോബോട്ട്സിൽ ഇങ്ങനെയുള്ള കൺവെയർ ബെൽറ്റുകൾ ഇതുപോലുള്ള ഡിവൈസുകളൊക്കെയാണ് ഡി സി മോട്ടറ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഡി സി മോട്ടറ് ശരിക്കും നമ്മൾ എച്ച് എഫ് ഐ ഒന്നുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മൾ മൈക്രോ കൺട്രോളിൽ കുറഞ്ഞ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അപ്പോൾ അതിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡ്രൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവർ ഐസി ഉപയോഗിക്കും ഇവിടെ ഈ ഡി സി മോട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവർ ഐസിയാണ് എൽ ടു നയൻറ്റി ത്രീ ഡി എന്ന് പറയുന്ന ഡ്രൈവർ ഐസി അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡി സി മോട്ടറിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാം എന്നുള്ള പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ പ്രോഗ്രാം ഓൾറെഡി കീലിൽ കീൽ സോഫ്റ്റ്വെയറിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല നിങ്ങൾ പഴയ പ്രോഗ്രാം നോക്കിയാലും മനസ്സിലാവും അപ്പോൾ ഇതിൽ നമ്മൾ പോർട്ട് വണ്ണിലേക്കാണ് സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പോർട്ട് വണ്ണിനെ ഹൈ ആക്കി വയ്ക്കുക എഫ് എഫ് എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ട് ഹൈ ആക്കി വയ്ക്കുക പിന്നെ ഈ കണ്ടി സ്വിച്ച് കണ്ടെയ്യുന്നത് പോട്ട് വൺ പോയിൻറ്റ് സീറോയിലേക്കാണ് അപ്പോൾ അതിനെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം അതിൽ ആണോ സീറോ ആണോ അത് ജംബോൺ നോ ബിറ്റ് അല്ലെങ്കിൽ ജംബോൺ ബിറ്റ് എന്ന് പറയുന്നത് വെച്ചിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ജംബോൺ നോ ബിറ്റ് വർക്ക് ചെയ്യുന്നത് സ്വിച്ച് നിന്ന് വരുന്ന വാല്യൂ പൂജ്യം ആവുന്ന സമയത്ത് ജംബോൺ ബിറ്റ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് സ്വിച്ച് നിന്ന് വരുന്ന വാല്യൂ വണ് ആവുന്ന സമയത്ത് ഇപ്പോൾ ജംബോൺ നോ ോ ബിറ്റ് എന്ന് പറയുന്ന ഇത് ഓക്കെ ആണെങ്കിൽ സി ഡബ്ല്യു അല്ലെ ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന ആ ലൂപ്പിലേക്ക് പോവും അവിടെ നമ്മൾ പോർട്ട് ത്രീയിലേക്ക് പോർട്ട് ത്രീയിലേക്കാണ് നമ്മൾ എൽ ടു നയൻറ്റി ത്രീ ഡി ഐ സി കൊടുക്കുന്നത് അതിലേക്ക് ഒന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ് ചെയ്യാം ഇനി അതല്ല എങ്കിൽ രണ്ട് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ് ചെയ്യാം അതായത് ഒന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ എൽ ടു നയൻറ്റി ത്രീ ഡീൻ്റെ ഐ എൻ വൺ ഇൻപുട്ട് വൺ ഓൺ ആവും രണ്ട് പറയുന്ന വാല്യൂ വരികയാണെങ്കിൽ ഐ ഇൻപുട്ട് ടു ഓണാകും ഇൻപുട്ട് ഓൺ ആയാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും ഇൻപുട്ട് ടു ആണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും എന്നുള്ളതാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മളൊരു ഡിലേയും കൊടുക്കും കുറച്ച് നേരം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിച്ചിൻ്റെ വീണ്ടും മാറുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പ്രോഗ്രാം വീണ്ടും സ്വിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രോഗ്രാമിൽ അപ്പോൾ ഇതിൽ ഞാൻ പ്രോട്ട്യൂസിൽ അതിൻ്റെ സിമുലേഷൻ കാണിക്കുന്നത് ഇവിടെ എയ്റ്റ് എയ്റ്റ് നയൻ സി ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് സ്വിച്ച് ആണ് അപ്പോൾ ഞാനിവിടെ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് എസ് പി എസ് ടി എന്നടിച്ച് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക അപ്പോൾ സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ച് നിങ്ങൾക്കിവിടെ കിട്ടും അത് പോർട്ട് വണ്ണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്വിച്ചിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ചിൻ്റെ മറ്റേ എൻഡ് ഇപ്പം ഈ ഗ്രൗണ്ട് എങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടൊക്കെ എൽ എൽ ഇ ഡി ഇൻ്റർഫേസിങ്ങിലും സ്വിച്ച് ഇൻറ്റർഫേസിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കുക പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എൽ ടു നയൻറ്റി ത്രീ ഡി എന്ന് പറയുന്ന ഡ്രൈവർ ഐ ആണ് അപ്പം എൽ ടു നയൻറ്റി ത്രീ ഡി ആന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഐ സി നമുക്ക് സ്ക്രീനിൽ കിട്ടും അപ്പം അത് പോട്ട് ത്രീയിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ സ്ക്രീനിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് രണ്ട് ഇൻപുട്സ് ഉണ്ട് ഐ എൻ വണ്ണും ഐ എൻ ടു എന്ന് പറഞ്ഞിട്ട് അത് പി ത്രീ പോയിൻ്റ് സീറോ ഐ എൻ വണ്ണുമായിട്ടും പി ത്രീ പോയിൻറ്റ് വൺ ഐ എൻ ടൂ കണക്ട് ചെയ്യാം പിന്നെ അതുപോലെ ഈ രണ്ട് കണക്ഷൻസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനി എൽ ടു നയൻറ്റി ത്രീ ഡിക്ക് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പവർ നിങ്ങൾ ഡി സി ജനറേറ്റർ സെലക്ട് ചെയ്യാം വി എസ് എസ് എന്നുള്ളതും വി എസ് എന്നുള്ള രണ്ട് പിന്നുകൾ അതുപോലെ തന്നെ ഇ എൻ വൺ എനേബിൾ വണ് എന്നുള്ളതും ഇത് മൂന്നും പവറിലേക്ക് കണക്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ പവറിൻ്റെ വോൾട്ടേജ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യണം അപ്പം ഞാനിവിടെ അഞ്ച് വോൾട്ടാണ് കൊടുക്കുന്നത് അത് അഞ്ച് വോൾട്ട് സപ്ലൈ ഡി സി സപ്ലൈ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം അത് അഞ്ച് വോൾട്ടൊക്കെ ശ്രദ്ധിക്കുക പൂജ്യം വോൾട്ടാണ് ഡിഫോൾട്ടായിട്ട് വരാം പിന്നെ അതുപോലെ രണ്ട് ഗ്രൗണ്ട് പിന്നുകളുണ്ട് അത് രണ്ടും നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ പവർ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഡി സി മോട്ടറ് സെലക്ട് ചെയ്യാം അപ്പം ഇവിടെ സെലക്ട് ചെയ്യുന്നത് അനിമേറ്റഡ് ഡി സി മോട്ടറാണ് അനിമേറ്റഡ് ഡി സി മോട്ടർ വിത്ത് ഇനേഴ്ഷ്യാൻ ലോഡിങ് ആ ആ ഇത് സെലക്ട് ചെയ്താൽ മതി അപ്പം ഡി സി മോട്ടറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് എൽ ടു നയൻറ്റി ത്രീ ഡീൻ്റെ ഔട്ട് വൺ ഔട്ട് ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് പിന്നുണ്ട് ആ രണ്ട് പിന്നുകൾ രണ്ട് എൻഡിലേക്കായിട്ട് കണക്ട് ചെയ്യാം ഞാനിതിലേക്ക് ഇനി പ്രോഗ്രാം ലോഡ് ചെയ്യാൻ പോവാണ് എക്സ് ഫയൽ ലോഡ് ചെയ്തു ഇതിൽ എക്സ് ഫയൽ ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ റൺ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മോട്ടർഡ് അനിമേറ്റഡ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത് ഇപ്പോൾ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഓഫ് കണ്ടീഷനിലാണ് ഇനി സ്വിച്ച് ഓൺ കണ്ടീഷൻ ആക്കുമ്പോൾ അത് മാറിയിട്ട് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് കറങ്ങാൻ തുടങ്ങും അപ്പോൾ ഇതിൽ നമ്മൾ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ സ്വിച്ച് നിന്ന് വരുന്ന ഇൻപുട്ട് ഇപ്പോൾ സ്വിച്ച് ആണ് അതായത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താണ് ഇപ്പോൾ ജംബോൺ നോബിറ്റ് എന്നുള്ളത് വർക്ക് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത് അതായത് ഇൻ ഐ എൻ വൺ എൽ ടു നയൻറ്റി ത്രീ ഡീൻ്റെ ഐ എൻ വണ് എന്നുള്ളത് ഓൺ ആവും ആ സമയത്ത് മോട്ടർ ക്ലോക്ക് വൈസിൽ കറങ്ങും ഇനിയിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് സ്വിച്ചിനകം ഇൻ റീഡ് ചെയ്യുന്ന വാല്യു എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആയിരിക്കും അപ്പോൾ ജംബോൺ ബിറ്റ് എന്ന് പറയുന്ന ഇത് വർക്ക് ചെയ്യും ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ടു എന്ന് പറയുന്ന വാല്യൂ ആണ് ടു എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീറോ സീറോ വൺ സീറോ എന്ന് അപ്പോൾ ഐ എൻ ടു ഹൈ ആയിരിക്കും മോട്ടറ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്